കുറെ വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ മാത്തമാറ്റിക്സും അസ്ട്രോണമിയും മെറ്റലർജിയും ഹെൽത്ത് സയൻസും പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ ശാസ്ത്രശാഖകളും എല്ലാം ഉണ്ടായിരുന്ന ഭാരതത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് പോയത്, ഇപ്പോൾ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് അതറിയാതെ പോയത്? വളരെ സിമ്പിളാണ്. 1947 ആഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി വരെ വിദേശികളായ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ നമ്മളെ ഭരിച്ച് ഇത് തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വിദേശീയ മനോഭാവവും വിദേശ വിദ്യാഭ്യാസവും ഈ രാഷ്ട്രത്തിലെ മിക്സഡ് മതങ്ങളുടെ ശരീരവുമുള്ള ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആധുനിക ഭാരതത്തിൻ്റെ നശീകർത്താവ് എന്ന വാക്കായിരിക്കും ശരി, സൃഷ്ടികർത്താവല്ല. ആ മനുഷ്യൻ ഈ നാടിൻ്റെ പൈതൃകത്തെ അവഹേളിച്ചിരിക്കുന്നത് ഒറ്റ വരിയിൽ നാഗാർജുന സാഗർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ മാറ്റി പറയാം. ഭാരതത്തിൽ കുറെ തത്വശാസ്ത്രവും കുറെ മതവും മാത്രമേ ഉള്ളൂ, ആധുനിക ശാസ്ത്രവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഈ നാട്ടിലില്ല. അത് നമുക്ക് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. നെഹ്റുവിനെ ആരാധിച്ചിരുന്ന 10,000 ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നരായ വ്യക്തികൾക്ക് അത് വേദവാക്യമായിരുന്നു. നെഹ്റു പറഞ്ഞു, ഇവിടെ കുറേയധികം മതവും തത്വശാസ്ത്രവുമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നെഹ്റു ഒരു മുസ്ലിം രക്തത്തിൽ ജനിച്ച ആളാണ്. മുഹമ്മദ് അലി ജിന്നയുടെയും ഷെയ്ഖ് അബ്ദുള്ളയുടെയും അതൊക്കെ തന്നെയുള്ള രക്തത്തിൽ ജനിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ നാടിനോടും സോണിയാഗാന്ധിയെ പോലെ ഹിന്ദുക്കളോടും ഒരു ബഹുമാനവും ഇല്ല, ഒരു ആദരവും ഇല്ല. ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത, എന്നാൽ ഇംഗ്ലണ്ടിൽ പഠിച്ച വ്യക്തിക്ക് ഞാൻ വിദ്യാഭ്യാസവും വിവരവും നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ഇല്ലാത്ത എന്ന പദപ്രയോഗമാണ്. കാശ്മീരിൽ ജനിച്ചവരെ എല്ലാവരെയും പണ്ഡിറ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്. അങ്ങനെ ഒരു പണ്ഡിറ്റ് എന്ന് പേര് കിട്ടിയതാണ്. മഹാത്മാഗാന്ധിക്ക് മഹാത്മാവ് എന്ന് പേര് കിട്ടിയ മാതിരി അല്ല ഇങ്ങൾക്ക് പണ്ഡിറ്റ് എന്ന് പേര് കിട്ടിയത്. ആ പണ്ഡിറ്റ് നെഹ്റു നമ്മുടെ പൈതൃകത്തെ തകർത്തത്. സ്കൂൾ വിദ്യാലയങ്ങളിലും നമ്മളുടെ ഒരു സ്ഥലത്തും ഈ പൈതൃകം പഠിപ്പിക്കുന്ന, പൈതൃക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളില്ലാതെയായി. പഠിപ്പിക്കൽ മുഴുവനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതിനെക്കുറിച്ചായി. മാത്രമല്ല സംസ്കൃതം പഠിക്കുന്നത് തന്നെ അവഹേളനത്തിൻ്റെ ഭാഗമായി, അത് പിന്തിരിപ്പനായി, അത് ഫാസിസമായി. സംസ്കൃതം പഠിച്ചാൽ സവർണനാകുമെന്ന ഭയം വരെ വളർത്തി തീർത്തു. അത് ബ്രാഹ്മണരുടെ ലാംഗ്വേജായി, അത് വേദത്തിൻ്റെ ലാംഗ്വേജ് എന്ന അപകർഷതയുണ്ടാക്കി. ഇതൊന്നും കൂടാതെ നമ്മുടെ സംഖ്യാസമ്പ്രദായം, ഞാൻ ഭാസ്കരീയ നമ്പർ സിസ്റ്റം പറഞ്ഞു, രണ്ട് ദിവസത്തിനകം കടവയാദി നമ്പർ സിസ്റ്റവും പഠിപ്പിക്കാം. ഈ ഭാരതത്തിൽ ഭാസ്കര നമ്പർ സിസ്റ്റം അറിയാവുന്നത് വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. കടവയാദി നമ്പർ സിസ്റ്റം അറിയാവുന്നത് ഞാനും വേറെ ഒന്ന് രണ്ട് പേരും കൂടിയേ ഉള്ളൂ. എന്ന തലശ്ശേരിയിൽ നിന്ന് ജയലക്ഷ്മി പറയേണ്ടായി, കടവയാദി നമ്പർ സിസ്റ്റമാണെന്ന് അറിയാതെ ദിക്ക് എന്ന വാക്ക് 10 ആ 10 എന്നുള്ളത് ഭാസ്കര നമ്പർ സിസ്റ്റമാണ് എന്ന് പറയേണ്ടായി. ബാക്കി നമ്മുടെ രാഗങ്ങൾ 72 രാഗങ്ങളും നിലനിൽക്കുന്നത് കടവയാദി നമ്പർ സിസ്റ്റത്തിലാണ്. ആ കടവയാദി നമ്പർ സിസ്റ്റം അറിയാത്തവര്, ഭാസ്കര നമ്പർ സിസ്റ്റം അറിയാത്തവര്, സംസ്കൃത നമ്പർ സിസ്റ്റം പിന്നെ കുറച്ച് പേർക്കറിയാം. ആദ്യത്തെ രണ്ട് നമ്പർ സിസ്റ്റത്തിലുമാണ് കേരളത്തിലുണ്ടായ മുഴുവൻ മാത്തമാറ്റിക്സ് അസ്ട്രോണമി പുസ്തകങ്ങളും ഭാരതത്തിലുണ്ടായ മുഴുവൻ പുസ്തകങ്ങളും ഭാസ്കര നമ്പർ സിസ്റ്റത്തിലാണ്. അത് പഠിക്കാത്തയിടത്തോളം കാലം എങ്ങനെയാ നമ്മുടെ ശാസ്ത്ര പൈതൃകം മനസ്സിലാക്കാം? മെറ്റലർജിയിലും ഭാസ്കര നമ്പർ സിസ്റ്റം ഉണ്ട്, ആയുർവേദത്തിൽ കടവയാദി നമ്പർ സിസ്റ്റവും ഭാസ്കര നമ്പർ സിസ്റ്റവും ഉണ്ട്. ഈ രണ്ട് നമ്പറും അറിയാത്തവര് നമ്മുടെ പൈതൃകം പഠിച്ച് പ്രചരിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നെഹ്റുവിൻ്റെ ഭരണത്തോടുകൂടി നമ്മുടെ പൈതൃകം നശിച്ചു. വിദേശികൾ നശിപ്പിച്ചതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മൾ തന്നെ നശിപ്പിച്ചു, നമ്മുടെ ഭരണകർത്താക്കൾ നശിപ്പിച്ചു. പിന്നെ സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം കുറച്ചു, മനഃപൂർവ്വം കുറച്ച് തകർത്തു. പിന്നെ നമ്പർ സിസ്റ്റം അറിഞ്ഞുകൂടാ, ശാസ്ത്രഗ്രന്ഥങ്ങൾ മുഴുവനും പോയി. ഭാരതത്തിൽ മുസ്ലിം രാജ്യഭരണത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തപ്പോൾ ഇവിടെയുള്ള സകല സംസ്കൃത ഗ്രന്ഥങ്ങളെയും അവർ കോപ്പിയടിച്ച് അവരുടേതാക്കി മാറ്റി. അല്ലെങ്കിൽ ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൺ അല്ല, ആകൃഷ്ടി ശക്തിശ്ച മഹീതയായ ഗസ്തം ഗുരു സ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യതേ തത് പദതി ദിവാദി സമയ സമന്തത്വപഥത്യയം ഖേ ഒന്ന് പറഞ്ഞതുപോലുമില്ല. 1148 സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിൽ 6 22 വരിയായിട്ട് സർ ഐസക് ന്യൂട്ടന്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് 500 മുമ്പ് കണ്ടുപിടിച്ച വരികൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടില്ല. സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ ഒക്കെ കണ്ടുപിടിച്ചത് ഇവിടെയാണ്.
చాబాచ్య తత్తద్ఫలదోపి తద్వత్ చాబాహ తద్వ్యాది హతత్రిమౌర్వ్యా లబ్ధాని యుగ్మాని బలాన్యదోదశ్ చాబాద యుగ్మాని చ విస్తరార్థాత్ വിന്യസ്യ ചോപര്യുപരിത്യജേ തച്ചേഷൗ ഭുജാ കോടിഗുണവും ഭവേദാം. ഭുജ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ, കോടി എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ, ഡിവൈഡ് ചെയ്താൽ ടാൻ തീറ്റ കിട്ടും. ഞാൻ വളരെ സ്പീഡിൽ പറയാൻ കാരണം, നമ്മുടെ പൈതൃകത്തെ നശിപ്പിച്ചത് വിദേശികൾ അവർക്ക് പറ്റുന്നതൊക്കെ ചെയ്തു, ബാക്കിയുള്ളത് അതിഗംഭീരമായിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികളും ജെ എൻ യുവിലെ പ്രൊഫസർമാരും പിന്നെ ഭാരത നവീന ഭാരതത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന ആ വ്യക്തി ജവഹർലാൽ നെഹ്റുവും കൂടി ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമ്മുടെ പൈതൃകം എവിടെ പോയി എന്ന് ആര് ചോദിച്ചാൽ എന്തായാലും ഉത്തരം പറയുക. ഏതായാലും എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഇതൊക്കെ പഠിച്ച് തിരിച്ചു കൊണ്ടുവരിക. മുഴുവനും നശിച്ചിട്ടില്ല, ഇവിടെ ഉണ്ടെന്നൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രം സാധിക്കട്ടെ.